ഫ്ലവേഴ്സ് ടിവി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഏറ്റവും അധികം ഏതൊരു ഗസ്റ്റ് വരുമ്പോഴും നമ്മള് കൈ കൊടുത്താണ് തുടങ്ങുക. അപ്പൊ ഞാനിപ്പൊ എന്ത് ചെയ്യും? ഞാനത് ഇങ്ങനെ പതുക്കെ എടുത്തിട്ട് പാട്ടിലെ പോലെ ഞാൻ വിചാരിച്ച ഓണായിട്ട് വൈറ്റ് കുപ്പിയായിട്ട് വന്നേക്കുമായിരിക്കും. അല്ല നമ്മളേ എനിക്ക് ഇങ്ങനെ പിടിച്ചോണ്ട് ഈ വന്നോണം ഇരുന്നോണം കഴിച്ചോണം എന്നൊക്കെ പറയുമ്പോ ധ്യാൻ വന്നതുകൊണ്ട് തന്നെ ഇപ്പുറത്തൊരു ഇത് വെച്ചിട്ട് കോമ ഒടിഞ്ഞോണം എന്നും കൂടെ പറയാൻ. കോമഡി അടിച്ചാൽ ലക്ഷ്മി ഇവിടുന്ന് പൊക്കോണം. പക്ഷേ എനിക്ക് കോമഡി വരെ സഹിക്കാം, പക്ഷെ ഈ ഡാൻസ് ഡാൻസ് കളിച്ച ഉല്ലാസം ഇവിടെ പൊക്കോണം. ധ്യാൻ പറഞ്ഞ ഉല്ലാസം ഇങ്ങനെ വരുതി വയ്യാത്ത അതിങ്ങനെ ഞാക്കി ഞാനെന്ന് ചെറുതായിട്ടൊന്ന് തൊടുത്ത് വിട്ടു. ചേട്ടനത് ഡാൻസ് കളിച്ച് കേറ്റാൻ നോക്കി ഒരാൾ കേറ്റിയപ്പോൾ സൈഡിൽ നിന്ന് ഒരാൾ വന്നിട്ട് കളിക്കണോ അല്ല വേണ്ട എനിക്ക് തോന്നുന്നത് താഴെ പോകുന്നു. ശരിക്കും എന്താ പറ്റിയത്? ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പൊക്കണ്ട ഒരുവിധ താത്തോണ്ട്. എന്റെ ഒരു ജോലി എന്ന് പറയുന്നത് കേറുന്ന ഗസ്റ്റിനെ പൊക്കുക എന്നുള്ളതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇടക്കിടക്ക് പാടില്ലാത്ത കൈ തന്നെ പിടിച്ച് പറയൂ. ഷൂട്ടിനിടയില് സാധാരണ ഇങ്ങനെയൊക്കെ പ്രൊഡ്യൂസർ അടിച്ചൊടിച്ച് നമ്മള് ഒരു അരമണിക്കൂർ മുമ്പ് സംസാരിച്ചല്ലേ ഇതിനെ പറ്റിയ. നമ്മള് രണ്ടുപേരും തുല്യ ദുഃഖി തരാൻ കാലിന് എന്തോ കൈ ഒടിഞ്ഞു, എന്റെ കാലു ഒടിഞ്ഞു. ഇതൊരു ഫൈറ്റ് സീനാണ്. അതുകൊണ്ട് ഈ ഓണം നമ്മൾ പരിപാടി പറഞ്ഞപ്പോ കംഗാരിനെ കൊണ്ട് ചവിട്ടിച്ചതാണ്. പിന്നെ ഓസ്ട്രേലിയയിൽ കംഗാരു വരാം. ശരിക്കും എന്താ സംഭവിച്ചത്? ഷൂട്ടിനിടയിൽ പേരിട്ടിട്ടില്ല. അല്ല പ്രൊഡ്യൂസർ ആയിട്ടാണോ ഷൂട്ടിനിടയിൽ ലുക്ക്മാൻ ഇത് കുറെ തവണയല്ലോ പറയൂ, അതിൽ എന്തുണ്ടല്ലോ? ആ ഷൂട്ടിനിടയിൽ എടുത്തെടുത്ത് അപ്പൊ ശരിക്കും ഷൂട്ടിലല്ല ഷൂട്ടിനിടയിലാ സംഭവിച്ചത്. സംഘട്ടന രംഗം ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ഒരു ചവിട്ട് കിട്ടി. കിട്ടിയത് നെഞ്ചത്താ. ആരാ ചവിട്ടിയത്? ലുക്ക്മാൻ. ഞാൻ തിരിച്ച് പുറകിലോട്ട് പോയതും കൈ കുത്തി ഇവിടത്തെ റിസ്റ്റിന്റെ സൈഡ് രണ്ടും പൊട്ടിപ്പോയി. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ നീളത്തിൽ വേറെ കോമഡി അറിയോ? തിരുവോണത്തിന് ഇടിയായിരിക്കും വീട്ടില്. 3 വയസ്സിന് ശേഷം ചോറ് വാരി കൊടുക്കുന്നതിന് വൈഫാണോ അമ്മയാണോ നോക്കണം. എന്നാലും പൊതുവെ എല്ലാവർക്കും ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഒരു സിമ്പതി അങ്ങനെയുള്ള. പിന്നെ എപ്പോഴും ചോദിക്കുന്ന ഇപ്പൊ എയർപോർട്ടിലൊക്കെ നടന്നു വരുമ്പം ചോദിക്കുന്നത് എന്ത് പറ്റിയതാ, സൂക്ഷിക്കണ്ടേ, ശ്രദ്ധിക്കണ്ടേ? ഭയങ്കരമായിട്ടുള്ള സ്നേഹം, സ്നേഹ കൂടുതലും ഇതൊക്കെ പുറമേ നിന്നൊക്കെ സ്നേഹം കിട്ടുന്നു. വീട്ടിൽ നിന്ന് ഒരാള് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു കൈയോട് ഞാൻ ഇങ്ങനെ വീഡിയോ കോൾ വന്നു പറഞ്ഞു ഒരാള് പറഞ്ഞു അത് ഗസു ഗസുവാ ഞാൻ ഒടിക്കാൻ വെച്ചിരുന്ന കയ്യാന്ന്. അദ്ദേഹം ഒടിക്കാൻ വെച്ചിരുന്ന കൈ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണേ. ലുക്മാൻ അമ്മാൻ എന്നെ വിട്ടുകൊടുത്തിട്ടുണ്ടാവും വീട്ടിലെ അക്കൗണ്ടിൽ നിന്നാണോ വന്നത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.